ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള 10 രാജ്യങ്ങളെ പറ്റിയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ലോകത്ത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള 10 രാജ്യങ്ങൾ 2021 ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 10th സ്ഥാനത്ത് വന്നിട്ടുള്ള ശരിക്കും ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ നമുക്കറിയാം ശരിക്കും വലിയ രാജ്യമാണ്, അതുപോലെ തന്നെ ഒരു കോണ്ടിനെൻ്റും കൺട്രിയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ശരിക്കും ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ്റെ ക്യാപിറ്റൽ വരുന്നത് കാൻബറയാണ്. ഓസ്ട്രേലിയയിലെ കറൻസി എന്ന് ഓസ്ട്രേലിയൻ ഡോളറാണ്. സെക്കൻഡ് നമുക്ക് 9th സ്ഥാനത്ത് വന്നിട്ടുള്ള ശരിക്കും സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ രാജ്യമാണ്, ഏഷ്യയിലുള്ള ചെറിയ രാജ്യമാണ്, മലാക്ക കടലെടുക്കിന് സമീപമുള്ള ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ സിറ്റിയാണ്. സിംഗപ്പൂരിൻ്റെ കറൻസി വന്നത് സിംഗപ്പൂർ ഡോളറാണ്. ശരിക്കും 8th സ്ഥാനത്ത് വന്നിട്ടുള്ള ശരിക്കും ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് നമുക്കറിയാം ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്, ചെറിയ രാജ്യമാണ് ഡെൻമാർക്ക്. അതുപോലെ ഒരു ഹാപ്പിയസ്റ്റ് കൺട്രിയും ഒരു ലിസ്റ്റിലുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് ക്യാപിറ്റൽ കോപ്പൻഹേഗനാണ്. ഡെൻമാർക്കിലെ കറൻസി വന്നിട്ടുള്ള ഡെൻമാർക്ക് ക്രോണാണ് ശരിക്കും ഡെൻമാർക്കിലെ കറൻസി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ശരിക്കും USA ആണ്. USAനെ പറ്റി നമുക്കെല്ലാം വേൾഡിലെ ഏറ്റവും പവർഫുള്ളും ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് നമുക്ക് റിച്ചസ്റ്റ് അതുപോലെ തന്നെ ഡെവലപ്ഡ് ആയ കൺട്രി നമുക്ക് USAനെ പറയാൻ പറ്റും. USAന്റെ കറൻസി US ഡോളറാണ്. USAന്റെ ക്യാപിറ്റൽ Washington DC ആണ്. USAക്ക് ശേഷം വന്നിട്ടുള്ള ശരിക്കും ഖത്തറാണ്. ഖത്തർ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊരു രാജ്യമാണ് ഖത്തർ. അതുപോലെ ഖത്തറിൻ്റെ ക്യാപിറ്റൽ ദോഹയാണ്. വളരെ ചെറിയൊരു രാജ്യമാണ് ഖത്തർ. ഖത്തറിൻ്റെ കറൻസി വന്നത് ഖത്തറി റിയാലാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഏക രാജ്യം ഖത്തറാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ള ശരിക്കും ഐസ്ലാൻഡ് നമുക്ക് ചെറിയ ഇതേപോലെ തന്നെ ഐലൻഡ് കൺട്രി, ചെറിയൊരു ഐലൻഡ് കൺട്രി, ഒരു ഹാപ്പിയസ്റ്റ് കൺട്രി കൂടിയാണ് ഐസ്ലാൻഡ്. ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റൽ റെയ്ജാവിക്കാണ്. ഐസ്ലാൻഡ് ആക്ച്വലി ഡെവലപ്ഡ് കൺട്രിയാണ്. ഐസ്ലാൻഡിൻ്റെ കറൻസി വരുന്നത് ക്രോണയാണ് ശരിക്കും ഐസ്ലാൻഡിലെ കറൻസി. നെക്സ്റ്റ് വന്നിട്ടുള്ള അയർലൻഡാണ്. അതായത് ഐസ്ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു രാജ്യം തന്നെയാണ് അയർലൻഡും. അയർലൻഡിൻ്റെ കറൻസി വന്നിട്ടുള്ളത് യൂറോ ആണ്. ഐറിഷ് കാക്സ് അയർലൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഒന്ന് നോർത്തേൺ അയർലൻഡ്, പിന്നെ ഒന്ന് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ കറൻസിയാണ് ഞാൻ പറയുന്നത് യൂറോ. ഇനി നോർത്തേൺ അയർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ കറൻസി വരുന്നത് ശരിക്കും നമുക്ക് ബ്രിട്ടനിലൊക്കെ കാണുന്ന അതുപോലെ തന്നെ പൗണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ശരിക്കും സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡിനെ പറ്റി നമുക്കറിയാം പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രിയാണ്. ആൽപ്സ് കൊടുമുടികളുടെ സമീപത്തുള്ളതും കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലെ കറൻസി വേണ്ടിയിട്ട് സ്വിസ് ഫ്രാങ്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് അതായത് 2nd സ്ഥാനത്ത് വന്നിട്ടുള്ളത് നോർവേയാണ്. നോർവേ അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രാജ്യമാണ് നോർവേ. അതായത് പാതിര സൂര്യൻ്റെ നാടാണ് ശരിക്കും നോർവേ എന്നറിയപ്പെടുന്നത്. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ ആണ്. നോർവേൻ്റെ കറൻസി എന്ന് പറയുന്നത് നോർവേജിയൻ ക്രോണയല്ല ക്രോണാണ്. നോർവേയുടെ കറൻസി ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൺട്രി ഒന്നല്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ശരിക്കും ലക്ഷംബർഗ് എന്നൊരു കൺട്രി. അതായത് യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. അതായത് ഫ്രാൻസിൻ്റെ ബെൽജിയത്തിൻ്റെ ഇടക്ക് ചെറിയ രാജ്യമാണ് ലക്ഷംബർഗ്. ലക്ഷംബർഗാണ് വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു മുമ്പ് ഇത് ഖത്തറിനായിരുന്നു അതിന് ഫസ്റ്റ് സ്ഥാനം കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 2021 ലിസ്റ്റ് പ്രകാരം ഇത് ലക്ഷംബർഗിനാണ് കിട്ടിയിരുന്നത്. ലക്ഷംബർഗിലെ GDP നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 119,719 ഡോളറാണ് ഈ ലക്ഷംബർഗിൻ്റെ GDP. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്കും ബൈ.